അവിടെ വെച്ച് വേറൊരു സംഭവം ഉണ്ടായി ഈ യൂണിറ്റ് വാൻ കൊണ്ട് നിർത്തി യൂണിറ്റ് വാൻ കൊണ്ട് നിർത്തിയ ആൾക്കാരുടെ കൊണ്ട് തടഞ്ഞു കുറച്ച് ആൾക്കാർ മെല്ലെ മെല്ലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഇങ്ങനെ പത്ത് വാൻ ഇരുപത് മുപ്പത് നാൽപ്പത് പേരെങ്കിലും വളയിലാണ് എന്നിട്ട് യൂണിറ്റിലുള്ള ആൾക്കാരുടെ ഒരു എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ആ ഏതായാലും അവനെ ഇറക്കി വിട് ആരെ ആരെയെന്ന് അവനേക്കൊന്നും വേണ്ട അവനാകത്തിരിക്കല്ലേ ഇറക്കി വിട് അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ് അപ്പോൾ ഈ നിറഭേദങ്ങളിൽ നിന്നുള്ള ബാനർ ഇതിലെഴുതി അറിഞ്ഞിട്ടുണ്ട് സാജൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അടുത്തത് സംവിധാനം എന്ന് എന്നെഴുതില്ല അപ്പം ആ കാലത്ത് അപ്പോൾ പോസ്റ്ററിലൊന്നും പഴയകാലത്ത് നിർമ്മാണം ഇന്നാര് സാ സംവിധാനം ഇന്നാര് മ്യൂസിക് ഇങ്ങനെ എഴുതില്ല സാജൻ അല്ലെങ്കിൽ എം മണി അല്ലെങ്കിൽ വിജയ മൂവീസ് ഇങ്ങനെയൊക്കെ എഴുതുള്ളൂ അപ്പം ആളുകൾക്കറിയാം ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് തിരശ്ശീലയിൽ പ്രേണന രഘു ലഘു രാഗിണി ഇന്നത് എന്നും പഴയകാലത്തെ എഴുതി കാണിക്കുമല്ലോ പിന്നീട് ലേറ്റസ്റ്റ് ആകുമ്പം ഒരു സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ അറിഞ്ഞിരിക്കും ഇത് ആരാണ് ഡയറക്ടർ ആരാണ് പ്രൊഡ്യൂസർ ഏത് ബാനർ അഭിനേതാക്കൾ അത്ര അഡ്വാൻസ് ആയി കഴിഞ്ഞു ജനങ്ങൾ അത്ര പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അപ്പോൾ ഈ നിറഭേദങ്ങൾ സാജൻ എന്ന വി ആ മോയിസിൻ്റെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആൾക്കാർ ധരിച്ചത് ആ കാലത്ത് ഓറിയൻ്റൽ ഫിനാൻസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു സാജൻ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം പിൽക്കാലത്ത് റോഡ് സിനിമകളെടുത്തിട്ടുള്ള ആളാണ് മുഹൂർത്തം പാലം നോപ്പത് സാജ് പ്രൊഡക്ഷൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാനറ് സാധാരണ ആൾക്കാർക്ക് നിർമ്മാണം ആരാണ് സംവിധാനം ആരാണ് എന്ന് അറിയില്ല എല്ലാ ആളും ചേർക്കുന്നത് എല്ലാം തൊന്മാളവും സംവിധാനമൊക്കെ ഒരാളാണെന്നാണ് അവരുടെ ധാരണ അപ്പോഴും അവർ ധരിച്ചിരുന്നെന്ന് വെച്ചാൽ ആ സമയത്ത് ഓരോൻറ്റ് ഫിനാൻസ് നല്ല രീതിയിൽ ഫുൾ സ്വിങ്ങിൽ ഡെപ്പോസിറ്റ് വലിയ പലിശക്ക് വാഗ്ദാനം ചെയ്തിട്ട് സമയാസമയങ്ങളിൽ പലിശ കൊടുക്കാതെയോ ഡെപ്പോസിറ്റുകൾ പിൻവലിക്കാതെയോ ഒക്കെത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് കേസായി അപ്പോൾ ആ സമയത്താണ് ആൾക്കാർ ധരിച്ചിരുന്നത് ആ സാധനം തന്നെയാണ് ഈ സാധനം എന്നും പേരെല്ലാം ഒന്നല്ലേ എൻ്റെ പേര് താരത്തിൽ ഒറിജിനൽ പേര് ഇപ്പോൾ ഞാൻ ആലോചിത ഒറിജിനൽ പേര് എനിക്ക് മതിയായിരുന്നു എൻ്റെ യഥാർത്ഥ പേര് സിദ്ദീഖ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എനിക്ക് പല സ്ഥലത്തും ഷൂട്ടിങ്ങിനും ഒരു പേര് പറയാൻ അന്ന് ഈസി ആയിട്ട് പറയാനുള്ളൊരു പേര് സാജൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്വീകരിച്ച പേരാണ് സാജൻ അത് ഇപ്പോൾ ഒരു ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ വിനയാവെന്ന് ഞാൻ കരുതിയില്ല അപ്പോൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ തന്നെ ആ ഷൂട്ട് ലൊക്കേഷൻ ചെമ്മണൂർ ജോലിസിൻ്റെ വീടിൻ്റെ അകത്തായിരുന്നു ഞാൻ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു ഞാനാണ് സാജൻ എന്നെ അറിയപ്പെടുന്നത് ചക്കരയമ്മ സാജൻ എന്നാണ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അപ്പോഴോ സാറല്ലേ എന്നൊക്കെ ചോദിച്ചു ഈ വന്ന ആൾക്കാർ പിരിഞ്ഞുപോയി സമാധാനത്തോടെ പോയി ഏതായാലും നിർഭേദങ്ങൾ നല്ല രീതിയിൽ ചെമ്മണ്ണൂർ ജോലിസിൻ്റെ കുടുംബത്തിൽ നല്ല സഹകരണത്തോട് ചെയ്തു വിജയാ മൂവീസിന് സമയത്ത് തന്നെ തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിച്ചു ആ പടം ലോ ബഡ്ജറ്റിൽ എടുത്ത ഒരു വൻ വിജയമായ ഒരു പടമായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ ഉള്ള അരോമ മൂവീസ് അരോമ മൂവീസ് മണിസാറ് എപ്പോഴും വ്യത്യസ്തമായ പടങ്ങൾ എടുക്കുന്ന ഒരാളാണ് മോഹൻലാലാവട്ടെ മമ്മൂട്ടിയാവട്ടെ ശങ്കറാവട്ടെ അങ്ങനെ വ്യത്യസ്തമായ ആർട്ടിസ്റ്റിനായിട്ട് പല പല ഡയറക്ടർ മാറി മാറി ചെയ്തിട്ട് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു പടം ഞാൻ മുമ്പ് ചെയ്ത പടം നിറഭേദങ്ങൾ ലോ ബഡ്ജറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പം അരോമ മൂവീസ് എന്നോട് പറഞ്ഞു നമുക്ക് ഒരു ലോ ബഡ്ജറ്റ് പടം എടുത്താലോ ഒന്ന് പുള്ളി ഓപ്പൺ ആയിട്ട് പറഞ്ഞു അപ്പോൾ അതേ എപ്പോഴും പ്ലാൻഡാണ് മാത്രം അനാവശ്യമായിട്ട് പത്ത് പൈസ ചിലവ് കളയില്ല ആവശ്യമുള്ള പൈസയാണ് അല്ല വർക്ക് ടെക്നീഷ്യൻസ് എല്ലാം പറയുന്ന എമൗണ്ട് കൊടുക്കും നിശ്ചിത സമയത്ത് ഷൂട്ടിങ് തുടങ്ങണം തീരണം അതും അദ്ദേഹവും ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു സാജൻ ഒരു സിനിമ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഈ പറയുന്ന മാതിരി ഈ മദ്രാസിൽ ഇംഗ്ലീഷ് പടം മാത്രം കളിക്കുന്ന മൂന്ന് തിയേറ്ററുള്ള ഞാൻ പറഞ്ഞിരുന്ന സഫയർ എമറാൾഡ് ബ്ലൂ ഡയമണ്ട് മൂന്ന് തിയേറ്ററിൽ ഇംഗ്ലീഷ് പടങ്ങളാണ് ഈ ബ്ലൂ ഡയമണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രത്യേകത വെച്ചാൽ രാവിലെ ഒൻപത് മണിക്ക് നമ്മൾ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കയറി ഇരുന്നു കഴിഞ്ഞാൽ ആ പ ഒ ആ പടം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ആ പടത്തിന് തന്നെ അങ്ങനെ സിനിമയുടെ ലൂപ്പ് ഡബിങ് പോലെ അങ്ങനെ കൊണ്ടിരിക്കും ആർക്കും എപ്പോഴും ഒന്നും കയറാം ഇപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി പത്രയ്ക്ക് കയറി കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് പടത്തിൻ്റെ പകുതിയായിരിക്കും അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോണ്ട വീണ്ടും അവിടെ തന്നെ ഇരിക്കുക വീണ്ടും ബിഗിരിക്കുന്ന തുടങ്ങും അപ്പം ഞാൻ എന്താ വെച്ചാൽ ഈ ഉഷ്ണകാലങ്ങളിലൊക്കെ ഈ ചൂട് സഹിക്കാതെ വരാതിരിക്കുമ്പോൾ നല്ല എസ് സി ആണല്ലോ ഒരു പത്ത് മണിക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഈ ഉമ്മ ആ എ സിയിൽ നിങ്ങൾ കുടർമേൽ ഇംഗ്ലീഷ് പടം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എല്ലാം നമുക്ക് സിനിമ എല്ലാ ഈ വരുന്ന സിനിമയിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല മനസ്സിലാവില്ല പിന്നെ എങ്കിലും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ എക്സ്പ്രഷനൊക്കെ നോക്കി വയ്ക്കാൻ കാണാം കഥ മുഴുവൻ ഫോളോ ചെയ്യണമെന്നില്ല എൻ്റെ ഉദ്ദേശവും അതല്ല നല്ല സുഖമായിട്ട് എ സിയിൽ ഇരുന്ന് പടം കാണാം അല്പം എ സിയിൽ നിന്ന് ഉറങ്ങാം ഉച്ചയ്ക്ക് ഓണമൊഴിച്ചില്ലെങ്കിൽ രാത്രി ഒമ്പത് പത്ത് മണിവരെ ഷോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു ടിക്കറ്റ് തന്നെ മതി പക്ഷേ തിയേറ്ററിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും കയറണമെങ്കിൽ അടുത്ത ടിക്കെടുക്കണം അങ്ങനെ ഞാൻ കണ്ട കൂട്ടത്തിലാണ് അന്ന് ഒരു ഒരു പടം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടം അതിൽ ഐ സ്പിറ്റ് ഓൺ യുവർ ഗ്രേവ് എന്ന കണ്ടാണ് ആ പടത്തിൻ്റെ പേര് ഗ്രേവ് എന്ന് പറഞ്ഞാൽ കുഴിമാടം ഐ സ്പിറ്റ് തുപ്പുക ഞാൻ നിൻ്റെ കുഴിമാടത്തിൽ തുപ്പുന്നു എന്ന കണ്ടർത്ഥം ഐ സ്പിറ്റ് ഓൺ യുവർ ഗ്രേവ് അതായത് ഒരു സ്ത്രീയെ കുറച്ച് ചെറുപ്പക്കാർ മോശപ്പെടുത്തുന്നു ബലാത്സംഗം ചെയ്തിട്ട് അവിടെ അവസ്ഥയാവുന്നു അവൾ പിന്നീട് പ്രതികാര ദാഹത്തോടുകൂടി ഈ നാലു പേരെയും പ്രതികാരം ചെയ്യുന്ന ഒരു കഥയാണ് അത് ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അത് മലയാള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഇപ്പം നിലവിലുള്ള നടിമാരാരും ചെയ്യില്ല അത് കാരണം അത് ഇംഗ്ലീഷ് പടത്തിൽ പറയണ്ടല്ലോ ആ കുറുകുരമായ ബലാത്സംഗം ചെയ്യുന്നതൊക്കെ നമുക്ക് ഫാമിലിയോട് കണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ട്രെക്കിങ്സൊക്കെ ആയിരുന്നു ഇംഗ്ലീഷ് പടം ആയതുകൊണ്ട് പിന്നെ കൂടുതൽ കാണുന്ന ഇങ്ങനത്തെ പടങ്ങൾ ആണുങ്ങളാണ് നല്ല ഫാമിലി പോലത്തെ പടങ്ങൾ ഇംഗ്ലീഷ് പടത്തിൽ വന്നാലും കെട്ടിപ്പിടിച്ചും കിസ്സിംഗും കാര്യങ്ങളൊക്കെ അല്പം ഉള്ളതുകൊണ്ട് കൂടുതലും സ്ത്രീകളൊന്നും ഇംഗ്ലീഷ് പടങ്ങളിൽ കാണാൻ താല്പര്യപ്പെടാറില്ല അപ്പം ഞാൻ മണിസാരനോട് പറഞ്ഞു മണിസാരൻ ഇങ്ങനൊരു പടമുണ്ട് എനിക്കൊരു കഥയുണ്ട് ഇതിൽ നാല് വില്ലന്മാർ വേണം പ്രത്യേകിച്ച് നായകന്മാർ ആരും വേണ്ട ഒരു പെണ്ണാണിതിൽ പിന്നെ ഇതിൽ എനിക്ക് മനസ്സിൽ ഇപ്പോൾ ഓടിയെത്തുന്നത് ഈ നല്ലൊരു അഭിനേത്രിയാണ് സിൽക്ക് സ്മിത സിൽക്ക് സ്മിത വെച്ചിട്ട് നമുക്ക് പടം പ്ലാൻ ചെയ്താലോ എന്ന് പറയുമ്പോഴത്തേക്ക് മത്സരം എന്തായാലും കുഴപ്പം സുൽഖ് സുമ നല്ല നടിയല്ലേ അവർ മറ്റു നമ്മൾ പുറമെ അവരുടെ ഇമേജ് എന്തൊരു സെക്സ് നടിയാണ് എന്ന് പറഞ്ഞെങ്കിലും സുൽഖ് സ്മിത നല്ല നടി തന്നെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇതിന് അപ്പം ഇതിന് ഈ നിലവിൽ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ ഞാൻ പലരെയും സമീപിച്ചിട്ട് സാധാരണ എസ് എൻ സ്വാമി എസ് എൻ സ്വാമിയുടെയും സമീപിച്ചപ്പോൾ സാറാ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എഴുതിയാൽ ശരിയാവില്ല എൻ്റെ അട്രാക്ക് അല്ലത് അപ്പോൾ കല്ലു ടെന്നീസ് ആണെങ്കിൽ രണ്ട് കൈ പോലെ സ്ക്രിപ്റ്റ് എഴുതണം അത്ര രീതിയിൽ തിരക്കാണ് അനിൽ ബാബുമാർക്ക് സ്ക്രിപ്റ്റ് എഴുതണം രണ്ട് ഡയറക്ടർമാരെ ഒന്നാക്കിയത് പുള്ളിയാണ് വേറെയും ഒത്തിരി ഒത്തിരി കമ്മിറ്റ്മെൻറ്റാണ് പുള്ളിക്ക് കമ്മി തീരില്ല എഴുതാതെ തീരില്ല അങ്ങനെ തിരിക്കുമ്പം കല്ലു ടെന്നീസും പറഞ്ഞു സാറാ എനിക്കിപ്പോൾ ഉടനെയൊന്നും സമയമില്ല പിന്നെന്ത് ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചെറിയ ചെറിയ അന്ന് മദ്രാസി എന്നെ സമീപിക്കുന്ന ഒരാളായിരുന്നു മോസസ് എന്നൊരാൾ അത് അനുമ്പ് ഏതോ ഒരു സിനിമയ്ക്കോ രണ്ടോ സിനിമയ്ക്കോ മറ്റോ എന്തോ എഴുതി എന്നുള്ളത് എനിക്ക് കേട്ടിട്ടുണ്ട് അത് കെ എസ് ഗോപാലകൃഷ്ണൻ എന്നോ മറ്റോ ഒരു അല്പം സെക്സ് വളർത്തനം കണ്ടെഴുതിയായിട്ടാണ് എനിക്ക് ഓർമ്മ എങ്കിലും മോസസ് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കഥകൾ പറഞ്ഞിട്ട് അതെല്ലാം മെയ്ഡ് സബ്ജെക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ് മോസസ് ചെയ്ത് നമ്മൾ മനപൂർവ്വം ഉണ്ടാക്കിയത് മാതിരിയല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ പല മൂന്ന് കഥയായിട്ട് ഞാൻ നിരത്സാഹപ്പെടുത്തിയല്ലേ ഞാൻ പറഞ്ഞ് മോസസ് ഞാൻ ചെയ്യാം കാരണം എനിക്ക് ഈ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ള ചെയ്യിച്ച ഒരു സീരിയലെനിക്കുണ്ട് എസ് എൻ സ്വാമി ചക്കരയമ്മല ആദ്യം ഞാൻ ഉള്ളത് പിന്നെ എ കെ സാജൻ ആശാ മാത്യു എൻ്റെ സിനിമയിലേ വന്നത് അപ്പോൾ പുതിയ ആളിനെ കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചു എന്തുകൊണ്ട് കൊണ്ട് കൊണ്ടുവരുന്നത് എഴുതി ചൂടാ എന്ന് ചോദിച്ചിട്ട് ഞാൻ മോസസിനോട് മോസസിൻ്റെ മോസസ്സെ ഇങ്ങനൊരു സംഭവമുണ്ട് ഐസ് സ്പിറ്റോൺ യുവർ ഗ്രേവ് ഒരു ഇംഗ്ലീഷ് പടം അതിൻ്റെ കഥ ബിജെ ഇതാണ് സ്ക്രിപ്റ്റ് എഴുതാമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു സാജൻ്റെ ഹെൽപ്പുഡ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ മോസസ് ആ പടം കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ എനിക്ക് സീൻ ടു സീൻ എല്ലാം ഓർമ്മയില്ലെങ്കിലും ഒന്നും എനിക്ക് അറിയില്ല കാരണം ഇംഗ്ലീഷ് അവരുടെ ഇംഗ്ലീഷ് പ്രൊണൗസേഷനൊന്നും നമുക്ക് ഫോളോ ചെയ്യാനുള്ള അത്ര പാണ്ഡിത്യം ഒന്നും എനിക്കില്ല ഇംഗ്ലീഷ് നമുക്ക് സാധാരണ നമ്മൾ കേരളത്തിലെ ആൾക്കാർ ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലാക്കാം ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷ് പിന്നെ സബ് ടൈറ്റിലുണ്ടെങ്കിൽ മറ്റ് ഭാഷ റഷ്യൻ പടങ്ങളോ മറ്റ് ഭാഷ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ ഉണ്ടാകും സബ് ടൈറ്റിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹാഷ് ഭൂഷൻ ഒക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഒരു സ്ഥിരം നമ്മൾ ഇംഗ്ലീഷ് പഠനം കാണുകയാണെങ്കിൽ മനസ്സിലാവും അവരുടെ പ്രൊണൗസേഷൻ മനസ്സിലാവും പക്ഷേ അതിനൊരു ക്ഷമയൊന്നുമില്ല ഏതായാലും ഞാൻ മോസസിനോട് കഥ പറഞ്ഞു മോസസ് അപ്പോൾ പറഞ്ഞ എൻ്റെ ഓൺലൈനെ കൊണ്ട് എഴുതാനായിട്ട് സാരിൻ്റെ ഹെൽപ്പുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ തുടങ്ങും അങ്ങനെ ഞാൻ കൂടെ ഇരുന്ന് ഓൺലൈനൊക്കെ തയ്യാറാക്കി കൊടുത്തു മോസസ് സ്ക്രിപ്റ്റ് എഴുതി അപ്പോൾ ഏതായാലും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പം നമ്മൾ സിൽക്രിസ്മിഡത്തിന് സംസാരിച്ചു കഥ പറഞ്ഞു അവർക്ക് ഇഷ്ടമായി പിന്നെ ഉള്ളത് നമ്മൾ ചില അല്പം സിൽകൃഷ്ണൻ നമ്മൾ പ്രതികാരം ചെയ്യുന്നെങ്കിലും അവർക്കൊരു കുടുംബ പശ്ചാത്തലമൊക്കെ ആണല്ലോ അപ്പോൾ സിൽക്ക് മിഴ സഹോദരനായിട്ട് നമ്മുടെ സുകുമാരൻ സുകുമാരൻ ഓക്കെ സഹോദരനായിട്ട് പുള്ളിക്കാരൻ്റെ വരെ നാലോ അഞ്ചോ ദിവസം മതി പുള്ളിക്കാരൻ പെട്ടെന്ന് വരും പ്രവട അഭിനയിക്കും പോവും പറയുന്ന ക്യാഷ് കൊടുക്കണം വേറെ കുഴപ്പങ്ങളൊന്നും വലിയ 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 ഇമേജൊന്നും നോക്കില്ല പുള്ളി പുള്ളിക്കൻ പുള്ളിക്കാരൻ്റെ കഥാപാത്രം സേഫ് ആണോ ഓക്കെ പിന്നെ ക്യാപ്റ്റൻ രാജു പിന്നീട് അതിൽ നമ്മൾ പിന്നെ മൂന്നാല് വില്ലന്മാർ ഒക്കെ ഇട്ടിട്ട് പുതിയ ആൾക്കാരാണ് അപ്പോൾ എനിക്ക് പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാനൊരു അവസരം കൂടെ കിട്ടി ഏതായാലും അത് ഊട്ടിയിലായിരുന്നു ഷൂട്ടിങ് പിന്നെ നല്ല അറ്റ്മോസ്ഫിയറും ലൊക്കേഷനും ഏണ്ട് പത്ത് പതിനാല് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയ ഒരുപാട് സെറ്റിങ്സൊന്നും ഇല്ലാത്ത ഒരു പടമായിരുന്നു ഈ ചിത്രം എന്ന് പറയുന്നത് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ബഡ്ജറ്റ് നമ്മൾ എത്ര കുറച്ച് ബഡ്ജറ്റ് ഇട്ട് റിലീസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നതാണ് ശരിക്കും ഒരു ലാഭം അങ്ങനെയാണ് നാളെ എന്നുണ്ടെങ്കിൽ എന്നൊരു സിനിമയാണ് രൂപാന്തരപ്പെട്ടുള്ളത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് പടത്തിൻ്റെ മലയാളത്തിൽ ഒരു മൊഴിമാറ്റമാണ് നാളെ എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇല്ലേ നാളെ എന്നൊന്നുണ്ടെങ്കിൽ എന്നാണ് യഥാർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് നാളെ നാളെന്തെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നൊന്ന് എന്ന് പറയുന്നത് നമുക്ക് നാക്കിൽ ഉടക്കും എന്നുള്ളതുകൊണ്ട് നാളെ എന്നുണ്ടെങ്കിൽ എന്ന് പേരിട്ടു നല്ല പരസ്യം കൊടുത്തു അരോമ മാത്രമല്ല ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ വിജയം ഈ പടം തെലുങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി ഭയങ്കര കളക്ഷനായിരുന്നു അത് അവിടെ ഓടാൻ പ്രത്യേക കാരണം സിൽക്ക് സിമിതയുടെ വലിയ പോസ്റ്റർ ആ പോസ്റ്റർ സിൽക്ക് സിമിതയിൽ നായികയായതുകൊണ്ട് വലിയൊരു ഉപകാരം കിട്ടി വലിയ വിജയമായി അയച്ചു തീർന്ന അന്യഭാഷാ ചിത്ര നാട്ടിൽ വിജയമായി തീർന്ന ഒരു മലയാള ചിത്രമാണ് നാളെ എന്നുണ്ടെങ്കിൽ ജർമ്മനി പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന നമ്പർ േഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യും ഫോൺ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ അപ്പോൾ ആ ഇടയ്ക്ക് എന്നെ നിരന്തരമായിട്ട് എന്നെ എറണാകുളത്ത് മിക്കവാറും എന്നെ കാണാൻ വരുന്ന ഒരാളായിരുന്നു എറണാകുളം ടെലഫോൺസിലെ ജി എമ്മിൻ്റെ ജനറൽ മാനേജറുടെ സീനിയർ പി എ ആയ മണി ഷൊണ്ണൂർ അദ്ദേഹം ഷൊണ്ണൂർ കാരനാണ് അദ്ദേഹത്തിന് മുമ്പ് ഗോപാലകൃഷ്ണൻ മൂർത്തി എന്ന് പറയുന്ന സീരിയൽ നിർമ്മാതാക്കളുടെ സീരിയലൊക്കെ എഴുതിയിട്ടുണ്ട് അറബിക്കടലിൻ റാണി എന്ന് പറയുന്നത് സീരിയലൊക്കെ നല്ല രീതിയിൽ പോയതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് കഥയനാട്ടം വന്നിരുന്നു അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞ ഒരു കഥ എന്ന് പറയുന്ന ഒരു ഐ എസ് ഐ പി എസ് കാരൻ്റെ ഒരു കഥയൊക്കെ ആയിരുന്നു അത് എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല കാരണം സിനിമയ്ക്ക് അത് വിജയം തോന്നിയില്ല അപ്പോൾ ആ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നത് സാക്ഷരതയെക്കുറിച്ചുള്ള സംഭവം കേരളത്തിൽ അന്ന് പ്രായമായ മനുഷ്യർക്കെല്ലാം സാക്ഷരത ഒരു സംഭവം ഗവൺമെൻറ് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് വീഴും ക്ലബ് രാത്രിയെല്ലാം ക്ലാസ്സുകളെല്ലാം വെച്ചിട്ട് നടത്തുന്ന ഒരു സംഭവമുള്ളായിരുന്നു ഈ മണീഷ്വറിനോരങ്ങനൊരു സംഭവം ഒരു കഥ എന്നു പറഞ്ഞു അദ്ദേഹം അപ്പോൾ റിയലിസ്റ്റിക് കഥ സ്വഭാവം എടുക്കുന്ന ആളാണ് പിൽക്കാലത്ത് അദ്ദേഹം ദേവരാഗം ഒക്കെ എടുത്ത കഥ അദ്ദേഹത്തിൻ്റെതാണ് ഭരതൻ സാറ് ഡയറക്റ്റ് ചെയ്ത പടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേസ്റ്റ് ഏറെക്കുറെ മനസ്സിലാകാമല്ലോ പിന്നെ രാജസ്ഥാനുള്ള കുറേ പടങ്ങൾ അദ്ദേഹം എഴുതിയ ആളാണ് നല്ല നല്ലൊരു ഹിറ്റ് മേക്കർ ആയിട്ട് ഉള്ളൊരു റൈറ്ററാണ് അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വരികയാണം വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ സാക്ഷരതയുടെ ഒരു കഥ പറഞ്ഞപ്പം കേട്ടപ്പോൾ കൊള്ളാം അപ്പോൾ അത് ഒരു ഹ്യൂമർ ടച്ചുള്ള ഒരു രീതിയിലായിരുന്നു പുള്ളി എന്നോട് പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ ഹ്യൂമർ ടച്ചുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ നായകൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും ആ പെൺകുട്ടിയുടെ പിതാവ് ക്രൂരനായ സ്വഭാവമുള്ള ആളും ഒക്കെ ഉള്ള അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമില്ല അതെ പിന്നെ അതിൻ്റെ മൂലഘടകം എന്ന് പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്ന രീതി ഒരു ക്യാരക്ടറാണ് അത് പിന്നെ അതിന് പാരലായിട്ടാണ് നമ്മൾ അക്ഷരാഭ്യാസം കൊടുക്കുന്ന രീതിയിലുള്ള രീതിയിൽ അപ്പോൾ അത് ഞാനത് ആലോചിച്ചപ്പം ഷൈനി ഫിലിംസ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പുള്ളി നല്ല ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ രാമകൃഷ്ണനോട് ഈ കഥ മണിഷണോ കൊണ്ട് പറയപ്പെട്ടു രാമകൃഷ്ണൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു അപ്പോൾ ഇതിൽ ആരാണ് അഭിനയിക്കേണ്ടതെന്ന് ഇപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഓർമ്മ ഓർമ്മ വന്നത് ശ്രീനിവാസനും പിന്നെ നമുക്ക് ഓർമ്മ മുക്കേഷുമാണ് അങ്ങനെ അപ്പോൾ ശരിയാണ് ശ്രീനിവാസൻ കൊള്ളാം മുക്കേഷ് ഓക്കെ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ശ്രീനിവാസൻ അന്വേഷിച്ച് പോയപ്പം പാലക്കാട്ട് പുള്ളി ഷൂട്ടിങ്ങിലുണ്ട് ജയരാജ് സംവിധാനം ചെയ്യുന്ന വിദ്യാരംഭം എന്ന സിനിമയിലാണ് പുള്ളിക്കാരനപ്പം അവിടെ ഞങ്ങൾ കണ്ടു കണ്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഈ പറഞ്ഞ സമയങ്ങളിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെന്താ ഈ പടത്തിന് പേരിട്ടിരുന്നത് സുൽത്താൻ എന്നായിരുന്നു ഞങ്ങൾ പേരിട്ടിരുന്നത് സുൽത്താൻ 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 അപ്പോഴും ആ പടത്തിലോ എന്തോ സുൽത്താൻ ആ സുൽത്താൻ പേരുന്ന രീതിയിലൊരു പടമായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ജയരാജ് ആകാശക്കോട്ടെ സുൽത്താൻ എന്നാണ് മറ്റാണെന്ന് തോന്നുന്നു ഏതായാലും ആ പേര് അതോട് ഉപേക്ഷിച്ചു വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ പേരിടാമല്ലോ അപ്പോൾ ഏതായാലും ഇദ്ദേഹമില്ല ശ്രീനിവാസനില്ല പിന്നെ അതാണ് നമ്മൾ ട്രെയിലറായിട്ടുള്ള അസീസ് എന്ന കഥാപാത്രത്തിനെയാണ് നമ്മൾ പോകുന്ന ഒരു പാവപ്പെട്ട ഒരു ആൾ അദ്ദേഹം സുന്ദരിയായപ്പൺ കുട്ടിയ അതായത് പാർവതി ചെയ്ത റോളാണ് ഞാൻ പെണ്ണ് അവളുടെ പിതാവാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത മൂരി ഹൈദ്രോസ് രാജം ദേവാണ് ചെയ്തത് അതൊക്കെ രാജം ദേവിനെയൊക്കെ നമ്മൾ നേരത്തെ മനസ്സിൽ കണ്ടു പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീയാണ് ശുഭ അതായത് ഒരു ഇറച്ചി ഇറച്ചിക്കച്ചവടം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മുസ്ലിം ഫാമിലി എന്നുള്ളതാണ് അവിടെ അവരുടെ സുന്ദരിയായ മകളാണ് ആമിന ഈ പടത്തിൻ്റെ പേര് നമ്മൾ അങ്ങനെ ആമിന എന്നായപ്പോൾ നമ്മൾ വിചാരിച്ചിപ്പോൾ നമുക്ക് സുൽത്താൻ എന്നുള്ള പേരിനെ കടന്നുള്ളതല്ലേ ആമിന ടൈലേഴ്സ് അപ്പോൾ ഇതിൽ കഥയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കുന്നത്തങ്ങാടി എന്നാണ് ഇത് പറയുന്നത് കുന്നത്തങ്ങാടി ജംഗ്ഷൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു ആമന ടൈലേഴ്സ് കുന്നത്തങ്ങാടി എന്നാക്കിയാലോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഷൈനി ഫീഫ്സ് രാമകൃഷ്ണൻ പറഞ്ഞു കേട്ടാൽ പെട്ടെന്ന് ശരി വരും പക്ഷേ അത്ര നമുക്ക് കോമഡി പേരില്ല ആമന ടൈലേഴ്സ് എന്ന് മാത്രം പോരെ അതാണ് മണീഷ് വള്ളവും ഇഷ്ടപ്പെട്ടതും ഞാനും ശരിയാണ് കാരണം ഡിസൈൻ ചെയ്യാൻ പോട്ടിപ്പിടിച്ച് ആമന ടൈലേഴ്സ് കുന്നത്തങ്ങാടി എന്നതിനേക്കാളും നല്ലത് ഈസിയായിട്ട് പറയാമല്ലോ ആമിന ടൈലേഴ്സ് ഏതായാലും ആമിന അതിസുന്ദരിയാണ് ആമിനെ പുറത്ത് ആർക്കും കാണാൻ പറ്റില്ല മാത്രമല്ല ആരും കാണുകയില്ല മൂരി ഹൈദ്രസ് എന്ന് പറയുന്നത് രാജംപി ദേവിനെ ഭയങ്കര പേടിയാണ് നാട്ടുകാർക്ക് മുഴുവൻ അങ്ങനത്തെ സ്വഭാവക്കാരനാണ് പുള്ളി അങ്ങനെ എന്തു ചെയ്ത് നമ്മൾ ഏതായാലും ഇദ്ദേഹത്തിന് കിട്ടിയില്ല അടുത്ത് മുക്കേഷ് സാക്ഷര പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തത് മുക്കേഷിനെയായിരുന്നു മുക്കേഷിനും ഇതുതന്നെ മുഖേഷ് അന്നേരം ചെറുതുർത്തി ടി വിയിലോ മറ്റോ ഷൂട്ടിങ്ങിലോ പങ്കെടുക്കുമായിരുന്നു മുഖേഷിനെ പോയി കണ്ടു അപ്പോൾ മുക്കേഷിന് ഇതേ സംഭവം കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ പറ്റില്ല ഏതായാലും ഈ രണ്ടുപേരെയും നമ്മൾ ആദ്യം കണ്ട രണ്ടുപേരെയും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഏതായാലും ഈ കഥയ്ക്ക് പ്രാധാന്യമുള്ളത് നമുക്ക് കീരിക്കാടനെന്ന് പറയുന്ന അന്ന് മോഹൻരാജ് കീരിക്കാടൻ ചേർത്തില്ലേ പുള്ളിക്കാരൻ ഇതിനകത്തൊരു പ്രധാന വേഷത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം കൊണ്ട് റോളുണ്ടിനകത്ത് അതൊരു പ്രധാന കഥ കഥാപാത്രമാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് വ്യാജന്മാർ വന്നിടങ്ങും അത് മാമക്കോയും ജഗദീഷു ആണ് അതാണ് ഹ്യൂമർ പലരും ധാരണ ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംഭവം ഉള്ളത് എല്ലാത്ത ശിഷ്യന്മാരുടെ എങ്കിലും ഇവിടെ വന്ന് കുറച്ച് വിലസ്ഥാനുള്ള രീതിയിലുള്ള വന്നത് അത് ഹ്യൂമറിൽ മനുഷ്യണവർ എഴുതി അപ്പം ഇതിന് പറ്റിയ ലൊക്കേഷൻ വേണമല്ലോ ഇത് ഗ്രാമമായിരിക്കണം പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യണം മുമ്പ് കണ്ടുകട ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് ഇത് ഉണ്ടാവരുത് ഇതുപോലെ എന്നെല്ലാം കരുതിയിട്ട് അപ്പോഴീ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ അവിടുത്തെ ഈ സ്ഥലത്ത് ഈ പറയുന്ന കരക്കൃഷി അടുത്ത് വാഴമ്പുറം എന്ന് പറയും താമസിക്കുന്ന അവിടെയാണ് ഈ പാലക്കാട് കരിമ്പ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെയാണ് വാഴമ്പുറം അപ്പോൾ വാഴമ്പുറത്താണ് എൻ്റെ അമ്മാവിനെ താമസിക്കുന്നത് അപ്പോൾ ഈ അമ്മാവനെ കാണാൻ ഞാൻ ചില സമയങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അടുത്ത ജംഗ്ഷനിൽ അമ്മാമെ ഏഴ് രണ്ടാമത്തെ മകനും ഞാനും ഒരു പ്രായക്കാരനാണ് ഫസലുദ്ദീൻ എന്ന് പറയും അപ്പോൾ അവനും ഞാനും കൂടി അവൻ്റെ ജീപ്പിൽ ഈ ചുമ്മാ അവിടെയൊക്കെയാണ് കറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ അന്നൊരു ഈ വാഴമ്പുറം ജംഗ്ഷൻ ഞാൻ കണ്ടിരുന്നു പിൽക്കാലത്ത് എനിക്ക് സിനിമയ്ക്ക് വേണ്ടി ഇതൊന്നുമല്ല ആ ഗ്രാമമൊക്കെ ഒന്ന് കാണാൻ പോയപ്പോഴത്തേക്ക് എന്നെ കണ്ടിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നി ഞാൻ ഷൈനി ഫിലിംസ് രാമേഷൻ കൊണ്ട് പറഞ്ഞു നമുക്കിത് മണ്ണാർക്കാട് മണ്ണാർക്കാട് നല്ല പുഴയുണ്ട് ആ പുഴയും ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ് പുഴ പിന്നെ ഈ സാക്ഷരത പഠിപ്പിക്കാൻ പറ്റുന്നത് ആ ഒരു ഏരിയ ഒരു വില്ലേജ് പക്ക റിമോട്ട് വില്ലേജ് അതൊക്കെ അത് അങ്ങനെയുണ്ട് പിന്നെ ഈ നാൽക്കാലയിൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജന മൂന്നാല് കടകളൊക്കെ ഉള്ളു അതിലൊന്നൊരു ടൈലറായിട്ട് നമ്മൾ ഒരു ടൈലർ അസീസ് ഒരാൾ നമ്മുടെ പറവൂൽ ഭരതൻ ഇങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴേ അടുത്ത ഞങ്ങളുടെ ചോയ്സ് ആലോചിച്ചപ്പം അന്ന് അമരം പഠനം റിലീസായിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അശോകൻ അപ്പോൾ അശോകൻ പെട്ടെന്ന് മനസ്സിൽ കളിഞ്ഞപ്പോൾ കറക്റ്റ് ശ്രീനിവാസിന് നമ്മൾ ഉച്ചിരുന്ന റോൾ അശോകൻ കറക്റ്റായിരിക്കും എന്നൊന്നു ഓക്കെ ആയി പിന്നെ പാർവതി നമ്മൾ ആൾറെഡി നമ്മൾ ഡേറ്റ് പറഞ്ഞിരുന്നു പിന്നെ അടുത്തത് മുക്കേഷിനെ സാക്ഷര പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് ഞാൻ ആലോചിച്ചപ്പം അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വന്നത് അതും അതുമൊക്കെ പിന്നെ നമുക്ക് പാർവതി ഉണ്ട് വലിയ ബഡ്ജറ്റ് ഒന്നുമില്ലാത്ത ഒരു സാധാരണ പഠനം പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ മൂരി ഹൈദ്രോസ് ഇദ്ദേഹമാണ് ഗാജമ്പി ദേവ് കീരിക്കാടൻ ജോസ് ഒരു വലുതായിട്ട് വരുന്നുണ്ട് പിന്നെ രണ്ട് പേരുടെ കോമഡിയായിട്ട് വരുന്ന രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽവാമാരാണ് മാമക്കോയയും ജഗദീഷും കീരിക്കാടൻ വരുമ്പോഴൊരു കഥയുടെ സ്വഭാവങ്ങൾ മാറും ഒന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒന്ന് മുന്നോട്ട് ആഞ്ഞു സിനിമ കാണാൻ തുടങ്ങി ഹ്യൂമർ ഇത്രയും നേരം കണ്ടത് വണ്ടി സീരിയസ് ആയിട്ട് മാറും അങ്ങനെ ഏതായാലും ഈ നമ്മുടെ ആസീസ് പതുക്കെ പതുക്കെ ആമിനയെ കാണുകയും ഒടുവിൽ ആമിനെ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുകയൊക്കെ ചെല്ലുന്ന ചെയ്യുന്ന ഒരു കോമഡിയിൽ പോയി കഴിഞ്ഞാൽ എന്നാൽ സാക്ഷരത നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കോമഡി സിനിമയായിരുന്നു ആമിന ടൈലേഴ്സ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഒരു ഹ്യൂമർ ചിത്രമാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് രചന പിക്ചേഴ്സ് കുഞ്ചുമോൻ രചന പിക്ചേഴ്സിൻ്റെ പാർട്ട്ണറാണ് ഹമീദ് എറണാകുളം സീന തിയേറ്ററിൻ്റെ മാനേജരായിരുന്നു ഹമീദും കെ ടി കുഞ്ഞുവനുമാണ് മലയാള സിനിമകളിൽ രജനാ പിക്ചേഴ്സ് എന്നുള്ളിൽ എടുത്തുകൊണ്ടിരുന്നത് അവരെടുത്തൊരു പ്രസിദ്ധമായ ഒരു സിനിമയാണ് ഒരുപാട് സിനിമകളുണ്ടെങ്കിലും ഈ തണലിൽ ഇത്തിരി നേരം ഇതൊരു സിനിമ പി ജി ഉഷമനെ സംവിധാനം ചെയ്തു മമ്മൂട്ടി പടമാണത് തമിഴ് ഷോളയിലൊക്കെ അഭിനയിക്കുന്നത് അംജദ് ഖാൻ മലയാളത്തിൽ അഭിനയിക്കുന്ന പടം അതായിരുന്നു അത്ര വലിയ നിർമ്മാതാവാണെന്ന് ഈ കെ ടി കുഞ്ഞുവൻ ഇപ്പോൾ കെ ടി കുഞ്ഞുമോൻ മദ്രാസിൽ ഈ സമയത്ത് മിസ്റ്റാൻ ബിസിനസ് ഞാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പടങ്ങൾ ഇല്ലാതിരുന്നൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് വിജയ മവസ് താൽക്കാലികമായിട്ട് ചിത്രം നിർമ്മിക്കുന്നത് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവെ ഞാൻ സ്ഥിരം വിജയ മവസിൻ്റെ പടങ്ങൾ എടുക്കുന്ന ആളല്ലേ അപ്പോൾ എനിക്കും ഒരു പ്രശ്നമുണ്ടായി അതായത് സാജൻ എന്നുള്ള പേര് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു ഓർഡിനറി ഫിനാൻസ് സാജൻ അറസ്റ്റിലാവുകയും എൻ്റെ പടം ജനങ്ങൾക്ക് സ്വീകാര്യമാകുമോ എന്ന തോന്നൽ ചില നിർമ്മാതാക്കൾക്കുണ്ടാവുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കി ഏതായാലും താൽക്കാലം എനിക്ക് പടമില്ലാത്തൊരവസ്ഥ പലരും ചോദിക്കാറുണ്ടായി ഇത്രയും ഹിറ്റ് പടങ്ങൾ എല്ലാ എടുത്ത സിനിമകളെല്ലാം നൂറ് ദിവസങ്ങൾക്കുള്ളിൽ ഓടിച്ച സാധന ഇപ്പോൾ എന്തുകൊണ്ട് പടം ഇല്ലാതായി സംഭവം ഇതാണെന്ന് എനിക്കറിയാം എൻ്റെ ഈ പേരിൻ്റെ എനിക്ക് പേര് വരുത്തി വെച്ച വിനയാണ് അതുകൊണ്ട് സിദ്ധിക്കുന്നുള്ള യഥാർത്ഥ പേര് ഇനിയിപ്പം സ്വീകരിച്ചിട്ട് കാര്യമില്ല ഇത്രയും സിനിമകളുടെ അടുത്തെല്ലാം ഹിറ്റ് സിനിമകളുടെ അടുത്തെല്ലാം സാജൻ എന്ന പേരിലല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കേ ഞാൻ മദ്രാസിലാണല്ലോ താമസം അപ്പം ഞാൻ കരുതി ഇതുവരെ ഞാൻ ആരോടും ഒരു നിർമ്മാതാവിനോട് അങ്ങോട്ട് പോയിട്ട് ഒരു പടം വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് ഒരു സിനിമ വേണമെന്നുള്ളത് ആവശ്യമായിട്ട് വന്നു അപ്പോൾ വിജയ വിജയമൂവീസ് ആണെങ്കിൽ എൻ്റെ സ്ഥിരം നിർമ്മാതാവാണ് അവർക്ക് അവരിപ്പോൾ പടം എടുക്കുന്നില്ല പിന്നെ വേറെ അരോമ മൂവീസാണെങ്കിലും അവർ അടുത്ത പടമൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ എനിക്ക് എൻ്റെ പടങ്ങൾ സ്വീകരിക്കുമോ ഇല്ല എന്നുള്ള സംശയം ചില നിർമ്മാതാക്കൾക്കുണ്ട് അതെനിക്ക് തന്നെ അറിയാം അപ്പോൾ എന്തിനും ഏതും ഫേസ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് ഈ കെ ടി കുഞ്ഞുമോൻ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്തു പറഞ്ഞാലും മാറാത്ത മാറ്റാത്ത ഒരു സ്വഭാവക്കാരനാണ് കെ ടി കുഞ്ഞുമോൻ അതെനിക്ക് നേരത്തെ തന്നെ അറിയാം അദ്ദേഹം എടുക്കുന്ന തീരുമാനം തീരുമാനം തന്നെയായിരിക്കും അങ്ങനെ ഇരിക്കവേ ഞാൻ എന്തു ചെയ്ത് ഏതായാലും ഞാൻ ഇത്രയും പടങ്ങൾ എടുത്ത ആളല്ലേ കെ ടി കുഞ്ഞുമോനാട്ടിൽ പരിചയമുണ്ടല്ലോ ഒരു ദിവസം ഞാൻ കെ ടി കുഞ്ഞുമോനെ കണ്ടു ചെന്നു അപ്പോൾ അകത്ത് എന്നെ വിളിച്ചു റൂമിലെടുത്തി എന്താ സഹജ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് കുഞ്ഞുമോനെ കാണാമെന്നതാണ് എന്തിനായിപ്പോൾ എന്നെ കാണാൻ വന്നത് പുള്ളി ഹാസ്യമായിട്ടാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞൊരു സംവിധായകനായ ഒരു ഞാൻ പടമില്ലാത്തൊരു സംവിധായകൻ ഒരു ഒന്ന് കാണണമെങ്കിൽ എന്തായിരിക്കും പടമില്ലാത്ത സംവിധായകനോ നിങ്ങൾ എടുത്ത പടങ്ങളെല്ലാം നൂറ് നൂറ്റമ്പത് ദിവസം കോടി കലയ്ക്ക് പടങ്ങൾ എടുക്കുന്നൊരു സംവിധായകനല്ലേ അപ്പോൾ ഞാൻ ഞാനെൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു ഇങ്ങനെയൊക്കെ ശരിയാണ് പക്ഷേ അറ്റ് പ്രസൻ്റ് എനിക്ക് പടങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പടം കുഞ്ഞുപോൻ പ്രൊഡ്യൂസ് ചെയ്യണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഥ എന്ന് ചോദിച്ചു വേറൊന്നും പുള്ളി ഇങ്ങനെയൊക്കെയാണ് കഥ വല്ലതും ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആമിനെ ടൈലെ ചെഴുത മണീഷ് ഒണ്ണൂറിൻ്റെ അടുത്ത് ഒരു കഥയുണ്ട് എങ്ങനത്തെ കഥ ഒരു ഹ്യൂമറാണ് പോലീസ് ബാൻഡിന് മേലെ ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ടുള്ളൊരു കഥയാണത് പോലീസ് ഓർക്കസ്ട്ര അങ്ങനൊരു കഥയുണ്ട് സാധനം കേട്ടോ ഞാൻ പറഞ്ഞു കേട്ടു അപ്പോൾ അപ്പോൾ മണിഷ് ഒണ്ണൂർ എവിടുണ്ട് ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ എറണാകുളത്തുണ്ട് ശരി അപ്പോൾ അപ്പോൾ ആ ഒരു കഥ അപ്പോൾ കേൾക്കാം നമുക്ക് ഇന്നങ്ങ് പോയാലോ എറണാകുളത്ത് അപ്പോൾ ഞാൻ ഒരു ഉച്ചക്കാണ് ചെല്ലുന്നത് അതിൽ പുള്ളിക്കുന്ന പെട്ടെന്ന് തീരുമാനമാണ് അപ്പോൾ അദ്ദേഹത്തിന് മാനേജരെ വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞു ഏ ഇന്നത്തെ എൻ്റെ പുള്ളിക്കാരൻ ഒരു മാസം ഒരാഴ്ചകളും പുള്ളി എറണാകുളത്ത് പോവും ടിക്കറ്റ് ബുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് വർഗീസിൻ്റെ വർഗീസാണ് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഫ്രാൻസിസ് ഫ്രാൻസിസേ സാജൻ്റെ ഒരു ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്തതെ ഇന്ന് എറണാകുളം എന്ന് പറഞ്ഞു ഇതിന് പെട്ടെന്നാണ് പുള്ളിക്കാരൻ്റെ തീരുമാനങ്ങളെല്ലാം ഏതായാലും മണീഷ് വണ്ണൂർ എറണാകുളത്താണല്ലോ അദ്ദേഹം ഇവിടുത്തെ എറണാകുളം ടെലിഫോൺസിൽ ജി എമ്മിൻ്റെ സീനിയർ പി എ ആണ് അപ്പോൾ അദ്ദേഹം അവിടെ ലീ ലീവെടുത്തപ്പോഴും വരും എന്ന് പറയാം മേഘ ഹോട്ടൽ മേഘയിലാണെന്ന് എനിക്കുപോകം പറഞ്ഞത് ഏതായാലും ഞാൻ മണീഷ് വണ്ണൂറിനെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാൻ വരുന്നുണ്ട് നമ്മുടെ രഞ്ജന പിച്ചേഴ്സ് കുഞ്ഞുമോന് കഥ കേൾക്കണം നിങ്ങളുടെ ആ പോലീസ് ഓർക്കസ്ട്രാ എന്നുള്ളത് പറയാമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഹാപ്പിയായിട്ട് അതിൻ്റെ പിച്ചേഴ്സ് ചെന്നു കുഞ്ഞുമോൻ കലൂരുള്ള പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് പോയി എനിക്ക് മേഘയിലേക്ക് ഹോട്ടൽ മേഘ അവിടേക്ക് എനിക്ക് റൂം ബുക്ക് ചെയ്തു ഞാൻ അങ്ങോട്ടും പോയി മാനകളെ തുളിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് നേരം ആരെയും ഉള്ള ഇവിടെ ഉണ്ട ഒരു ഈ കഥ കേട്ട ശേഷം മതി എന്ന രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു റാഫി റാഫിയും മെക്കാട്ടനും കഥ പറയാൻ തുടങ്ങി കഥ പറഞ്ഞു എല്ലാം കേട്ടു ഞങ്ങളെ കേട്ട ശേഷം റാഫിയോടും മെക്കാട്ടിനോടും കുഞ്ഞുമാൻ പറഞ്ഞു ഇനി നിങ്ങൾ കുറച്ചു നേരം പുറത്തിരിക്കും